നമസ്കാരം. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിക്ക് സാധ്യത തെളിയുന്നതായിട്ടാണ് ചില പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത്. അത് എല്ലാ മാധ്യമങ്ങളും പറയുന്നില്ല, ചില മാധ്യമങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവരതിൽ പ്രത്യേക അജണ്ട കാണുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. കാരണം MA ബേബിയെ പോലുള്ള ഒരാൾ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, പറയുന്നത് എന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അണികളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഇപ്പോൾ തന്നെ പോയിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരെ കൂടെ പിരിച്ചുവിടാൻ എളുപ്പമായിരിക്കും MA ബേബി പാർട്ടിയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ. CPMൽ എത്രയും വേഗം തിരുത്തലുകൾ വേണമെന്നാവശ്യപ്പെടുന്ന ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യോഗ്യനെന്നാണ് പൊതുവെ ചിലരുടെ വിലയിരുത്തൽ. അത് കേരള ഘടകം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനിശിതമായിട്ട് പിണറായി വിജയനെ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ വിമർശിക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് MA ബേബി. മറ്റൊരാൾ ഡോക്ടർ തോമസ് ഐസക്ക്, മറ്റൊരാൾ ജി സുധാകരനും ഒക്കെയാണ്. പക്ഷേ ഇതിലെ MA ബേബിയാണ് പിണറായി നോട്ടമിട്ടിരിക്കുന്നതും. 2014 അവിടെ കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ചത് തന്നെ എന്തുദ്ദേശത്തോടുകൂടി തന്നെയാണ്. അവിടെ ചെന്ന് പിണറായി വിജയൻ പരനാറി പ്രയോഗം ഒക്കെ തന്നെ നടത്തിയതും ബേബി അവിടെ പരാജയപ്പെടുത്തുക, ഒതുക്കി ഇരുത്തുക എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തോൽവിയിൽ രൂക്ഷ വിമർശനവുമായി വന്ന MA ബേബിക്ക് അതൊരു വിലങ്ങുതടിയാവുന്നത് കേരള ഘടകം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തോൽവിയിൽ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയതും. സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിക്ക് കാരണമായതായും മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത് പ്രശ്നമായതും ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിൻ്റെ അപായമണിയാണെന്നുമാണ് MA ബേബി പറഞ്ഞത്. ഇന്നത്തേക്കാൾ പല മടങ്ങ് സ്വാധീനവും ബഹുജന വിശ്വാസവും ആർജിക്കാനുള്ള നിലയ്ക്കാത്ത പോരാട്ടങ്ങളും പരിശ്രമങ്ങളും ഇടതുപക്ഷം തുടരേണ്ടതുണ്ടെന്നും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ സത്യസന്ധവും നിർഭയവും ഉള്ളു തുറന്നതുമായ സ്വയം വിമർശനത്തിലൂടെ വാക്കിലും പ്രവൃത്തിയിലും അനുഭവവേദ്യമാവുന്ന തിരുത്തലുകളിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇത് തിരുത്താൻ വേണ്ടി, അങ്ങനെ തിരുത്തലിന് തയ്യാറായി നിൽക്കുന്ന ഒരാളെ പാർട്ടി സെക്രട്ടറി ആക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ളതായിരിക്കും സംഭവിക്കുന്നത്. പാർട്ടിയിൽ അണികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് അദ്ദേഹത്തിനോ ആർക്കും തന്നെ മനസ്സിലാകാറില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി നിർത്തുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ രണ്ടാം മുണ്ടനെന്ന് പറഞ്ഞ്, അതായത് രണ്ടാം മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ രംഗം മുഴുവൻ താനങ്ങ് ശുദ്ധീകരിച്ചെടുത്തു, പരിഷ്കരിച്ചെടുത്തു എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരാളായിരുന്നു MA ബേബി. സാംസ്കാരിക രംഗം മുഴുവൻ താൻ ടെൻഡർ എടുത്തിരിക്കുകയാണെന്നും താൻ പറയുന്നത് പോലെ കലാകാരന്മാർ തുള്ളാവൂ എന്നും താൻ പറയുന്നത് പോലെ എഴുതാവൂ എന്നും ഒക്കെ നിഷ്കർഷിച്ചിരുന്ന ഒരു സാംസ്കാരിക മന്ത്രി കൂടിയാണ് ായിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തത്. എന്തായാലും കേരള ഘടകത്തിലെ ചിലർക്ക് ഇദ്ദേഹത്തെ രുചിക്കുന്നില്ല. പിണറായി വിജയൻ്റെ തീരുമാനം കൂടി ഇക്കാര്യത്തിൽ വളരെ നിർണായകമാകും. പിണറായി വെട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്.